അവിടെ ഒത്തിരി വസ്തുക്കെ ഭയങ്കര കാടേനു. ഇപ്പൊ എടുത്താണ് ഈ 2 ദിവസം മുമ്പാണ് അവിടെ നിന്ന് വെട്ടി വെട്ടിയ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അല്ല ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ചയാണ് ഈ സംഭവം ബുധനാഴ്ചയാണ്. അപ്പൊ അങ്ങോട്ട് കയറിയതായിരിക്കും ചെലപ്പോ കാട് വെട്ടിയോണ്ടേ, കാട് വെട്ടിയപ്പോ ക്ലാസ്സിലേക്ക് കയറിയതായിരിക്കും. അവിടെ വലിയൊരു പൊത്താണ്, പൊളിച്ചു നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ തന്നെ 3 ഹോൾസാണ്. ഒന്ന് കുത്തിയ നേരെ സെന്ററിൽ, 2 ഈ സൈഡിലോട്ടാ പോകുന്നത്. ആ കോല് ആ മുളക്കൊമ്പിന് വരെ അത് അത്ര ആ മുളക്കൊമ്പ് ഫുള്ള് കേറുന്നുണ്ട് അതില്. പാമ്പിനെ കിട്ടിയ പാമ്പിനൊന്ന് അവ മൂല കയിന്റെ ഉള്ളിൽ ഇനിയും പാമ്പ് ഉണ്ട്. പ്രിൻസിപ്പള് ഫുള്ള് നുണേ പറയുന്നു. ആ സംഭവിച്ചപ്പോ 5 മിനിറ്റിനുള്ളിൽ ഞാൻ ആശുപത്രിയിൽ എത്തിച്ചു. 3:10 ഈ സംഭവം നടന്നിട്ടുണ്ട്. ആ കുട്ടീനെ കൊണ്ടുവന്ന് ഉപ്പ കൊണ്ടുവന്നത് സ്കൂള് വരുന്നതിന് 5 മിനിറ്റ് മുമ്പാണ്. 3:36 കാക്കക്ക് ഫോൺ വന്നത്. 3:36 പറയാണ്, 3:55 ഉപ്പ വന്ന് കുട്ടീനെ കൊണ്ടുവന്നത്. കുട്ടീനെ ഉപ്പാനെ അറിയിച്ചിട്ടില്ലല്ലോ, അറിയിച്ചാൽ അറിയിച്ചിട്ടില്ല. പിന്നെ ഒരു പീരീഡ് കഴിഞ്ഞാണ് സുര പറഞ്ഞ സ്റ്റൂളിലിരിക്കുന്നു ആ കസാലയിലെത്തി. ആ കുട്ടിക്ക് ആ കസാല പോലും എനിക്കിരിക്കാൻ പറ്റുന്നില്ല, ഫോണൊന്നും കിട്ടുന്നുണ്ട്. മേൽക്കുട്ടി ടീച്ചറൊന്നും വെള്ളമൊക്കെ കൊണ്ടിട്ട് ആ കുട്ടിക്ക് ഇതുമാത്രിട്ട് കൊന്നതല്ല കുട്ടീനല്ലേ, അത്ര നേരം നിർത്തിയിട്ട്. ഷജിൽ സാറൊക്കെ ഇവിടെ വന്നത് എല്ലാം അവിടെ അങ്ങനെ ഒരു ഇതില്ലാന്ന്, സംഭവം ഇല്ലാന്ന്. പാരന്റ്സ് വന്ന് കൊണ്ടുപോകണം, ടീച്ചർമാര് സ്കൂളില് കൊണ്ടുപോവില്ല, ഹോസ്പിറ്റലില് കൊണ്ടുപോവില്ല. സ്ഥിരമായിട്ട് എങ്ങനെയാണോ സ്ഥിരമായിട്ടും കൊണ്ടുപോയിട്ടില്ല ടീച്ചേഴ്സ്. ഗവൺമെന്റ് സ്കൂളായ പിന്നെ എന്താ നമുക്കൊരു ഉത്തരവാദിത്തോട് നമ്മളെ വിടുക. ഇപ്പൊ ടോയ്ലറ്റിന്റെ കാണിക്കുന്നുണ്ട്, ടോയ്ലറ്റില് ഒരു സൗകര്യമില്ലാത്ത ചളി നിറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ വന്നിരുന്ന ജഡ്ജ് ഇപ്പൊ അവിടെ പോയിട്ട് സന്ദർശിച്ച് അതിന്റെ വീഡിയോ ഇപ്പൊ മലയാളം ന്യൂസ് വിട്ടിട്ടുണ്ട്. ഉത്തരവാദിത്തം തുറന്നിട്ടാലും പുതിയ ബാത്റൂമിലൊക്കെ ഇങ്ങനെ ഓരോരോ ഗ്ലാസ്സിലായിട്ട് അവനസിലേക്കൊക്കെ അറിയില്ലേ. പക്ഷെ ഞങ്ങള് ഇപ്പൊ ഞാൻ 7th B പഠിക്കാണ്, ആ ബാത്റൂം തുറക്കൂല. അപ്പൊ ഞങ്ങൾക്ക് അർജന്റ് ആണ് വേറെ ബാത്റൂമിൽ കയറി തോന്നിട്ട് ഒരു ബക്കറ്റ് ഇല്ല, ശരിക്കും പറഞ്ഞാൽ വെള്ളം പോലും കിട്ടൂല. ഞങ്ങള് ഇടക്ക് അർജന്റ് ആയിട്ട് പോയാൽ പോലും ഞങ്ങൾക്ക് വെള്ളമില്ല. എന്നിട്ട് അവിടുന്ന് ഓണാക്കാൻ പറയും, സാറ് പറഞ്ഞ് ഓണാക്കിയിട്ടുണ്ടല്ലോ. ബോഡി കണ്ട് പോയിട്ട് സ്കൂളില് ബസ് നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി. ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകാമായിരുന്നു. ഞങ്ങൾ സ്കൂളിലൊന്ന് കയറിയിട്ട് പോകുന്ന വിചാരിച്ചു. സ്കൂളിൽ കയറിയപ്പോ ഷാജി സാറൊക്കെ പറഞ്ഞു, എന്താണ് ഇനി ഇവിടെ സ്കൂള് കൂട്ടി അടയ്ക്കാൻ പോവാ, നമ്മള് കയറിക്കോളീന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്താ അവിടെ മീഡിയ വരുന്നുണ്ട്, ഞങ്ങൾ അവിടെ പൊത്തൊന്ന് പോയി കണ്ടിട്ട് ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. പൊത്ത് കണ്ടില്ല അവിടെ, ഇല്ല. ഞാൻ സ്കൂൾ വിട്ട് പോകുമ്പോ ശാലേനെ കൊണ്ടതിന് ശേഷം സ്കൂൾ വിട്ട് പോകുമ്പോ പൊത്ത് കണ്ടിട്ടാ പോയത്. അതിന്റെ മുന്നത്തെ ദിവസങ്ങളിൽ പൊത്തുണ്ട് എന്നായിട്ടോ കുട്ടികൾ പറയുന്നത്. നമ്മൾ ആ ക്ലാസ്സിലല്ലല്ലോ. എന്നിട്ട് ഇത് ഏത് ക്ലാസ്സിലാണ്? 5A. ഓള് 5B തോന്നുന്നുണ്ട് പോയതല്ലേ, അറബി ക്ലാസ്. ഓള് ഇംഗ്ലീഷ് മീഡിയം ആണ്, അപ്പൊ അറബിക്ക് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലാണ്. അപ്പൊ മലയാളം ഫസ്റ്റിനുള്ള ആൾക്കാര് 5A പോകണം, അങ്ങനെയാണ് അവിടുത്തെ നിയമം. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ ആൾക്കാരും മാറിയത്. ഞങ്ങൾ പൊത്തൊന്ന് കണ്ടു. അപ്പൊ ആ മീഡിയക്കാരെ ഇപ്പൊ ചോദിച്ചു എന്താ സംഭവിച്ചു ചോദിച്ചു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു കുട്ടിക്ക് സംഭവിക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് അറിയുന്നതും എല്ലാം പറഞ്ഞുകൊടുത്ത്, ഒന്നും പറയാത്തതും ഒന്നുമില്ല, എല്ലാം പറഞ്ഞു കൊടുത്തു. എന്താ ഈ സ്കൂളിന്റെ അവസ്ഥ ഒക്കെ ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തു. എന്താ പറ്റിയെന്ന് ചോദിച്ചു ചോദിച്ചത്. ഓരോ പ്രാവശ്യം പറയുമ്പോ പല്ലെട്ടേതാ, പല്ലെ പല്ലെ എന്താ
ആശുപത്രി കൊണ്ടേന്ന് വിചാരിച്ചാൽ ഒന്നാവില്ല. അങ്ങനെ ബ്ലഡ് പോയിന്, ബ്ലഡ് കൊറേ പോയിന്, ബ്ലഡ് നിക്കുന്നില്ല, അങ്ങനെ പോയിന് കാലിന്ന്. വിൻസ് ടീച്ചർ കേക്ക് കൊടുക്കുകയും ഈ ക്ലാസ് ടീച്ചർ അറിഞ്ഞിട്ടില്ല ഈ സംഭവം. ക്ലാസ് ടീച്ചർ കുട്ടിയാണെങ്കിൽ ഓടിയാലേ ഓടണ്ടേ, മേക്ക് ടീച്ചർ അറിഞ്ഞിട്ടേ അല്ല. എന്നിട്ട് കുട്ടി ബോധം കിട്ടി വന്നിട്ട് പിന്നെയാണ് മേൽക്കുട്ടി ടീച്ചർ അറിഞ്ഞിട്ട്. ആ കുട്ടി ബോധം കിട്ടിയപ്പം, ഇപ്പൊ കുട്ടി ബോധം കിട്ടപ്പോ കുട്ടീന്റെ മുഖത്ത് വെള്ളം വെച്ചിട്ട് കുട്ടി എണ്ണീറ്റ് കുട്ടി നാല് ഉപ്പ അമ്മ എന്ന് വിളിച്ച് കരയുന്നുണ്ട്. അപ്പൊ ലീനാ മിസ്സിന് സഹിക്കാൻ പറ്റാണ് ലീനാ മിസ് നമുക്ക് ആശുപത്രി കൊണ്ടേ വെക്കാൻ തന്നത്. അപ്പൊ ഓര് കൊണ്ടേ അപ്പൊ ശശി സാറ് പറഞ്ഞു പേരൻസ് എന്നിട്ട് കൊണ്ടുപോയിന്റെ പേരിൽ ഒരു കേസില്ലാന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ പറഞ്ഞു ഞങ്ങൾക്ക് കേസുണ്ട്. ഞങ്ങൾക്ക് അവള് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർ പറയുന്നത് അത് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂല. നമ്മുടെ ശേലയില് വെട്ടിമുറുക്കി നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റും, പറ്റില്ല. ഞങ്ങൾക്കിപ്പോ ശേല പോയി, ഞങ്ങൾക്കിപ്പോ ഇവിടെ ട്രീറ്റ്മെന്റ് ഒരു മെഡിക്കൽ കോളേജ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ എന്തായാലും ഗവൺമെന്റ്.